ഹെയർ കളർ ഈ അധ്യായത്തിൽ വ്യക്തിയല്ല അതിഥി വിഷയമാണ് താരം മതവിഭജനത്തിന്റെ മുറിപ്പാടുണങ്ങാത്ത ഒരു രാജ്യം മറ്റൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നു ഈ പരീക്ഷണ കാലത്ത് ഒറ്റ ചോദ്യമാണ് മതത്തിൽ നിന്നുള്ള മോചനം മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുള്ളൂ മതമുക്തമാകണോ മനുഷ്യൻ പുരോഗമിക്കാൻ ഈ അധ്യായത്തിന്റെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ വി വി വേണുഗോപാൽ വാദങ്ങൾ ഉന്നയിക്കാൻ ഈ ജനകീയ കോടതിയിലേക്ക് എത്തുന്നു സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനും ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് വകുപ്പിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ശ്രീ ശ്രീ രവിചന്ദ്രൻ വെൽക്കം സർ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകനും പ്രഭാഷകനുമായ രാഹുൽ ഈശ്വർ വെൽക്കം ശ്രീ രാഹുൽ ഈശ്വർ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് വലിയ രീതിയിലുള്ള ആശങ്കകൾ വിതച്ചിരിക്കുന്നു മതവിഭജനത്തിൻ്റെ വാദങ്ങളും പ്രതിവാദങ്ങളും വീണ്ടും നമ്മളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഓർമ്മകളിലൂടെ ഒറ്റ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് മതത്തിൽ നിന്ന് മോചനം നേടാനാകാതെ ഈ പരീക്ഷണ കാലത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു മാറ്റം വരുമോ ഈ ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് ആർ സിയിൽ നിന്ന് തുടങ്ങാം ശ്രീ രവിചന്ദ്രൻ അങ്ങ് നാസ്തികനായ എഴുതിയിട്ട് പത്തു വർഷങ്ങൾ പിന്നിടുന്നു ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ വലിയ രീതി റിലിജ്യോസിറ്റിയുള്ള ഒരു രാഷ്ട്രീയ സമൂഹം അധികാരത്തിലിരിക്കുന്നു നാസ്തികനായ എഴുതി ഇത്രയും കാലം പ്രഭാഷണങ്ങൾ നടത്തി ഇത്രയും കാലം പ്രചരണങ്ങൾ നടത്തിയിട്ടും ഈ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സഹായിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് ശരിയാണ് പത്ത് വർഷമായി എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരാ രാഷ്ട്രീയം ഇന്ത്യയിലെ സമൂഹം എന്ന് പറയുന്നത് മതത്തിൽ ഒരു സമൂഹമാണ് കേരളത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ത് മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥത്തിൽ മതവിമുക്തി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മതേതരമായ രീതിയിലും മനുഷ്യൻ ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കും അശാസ്ത്രീയതകൾക്കും യുക്തിഹീനതകൾക്കും ഇര ഇരകളാണ് അപ്പം നമ്മൾ ഈ രണ്ട് ഫ്രണ്ടിലും യഥാർത്ഥത്തിൽ പോരാടുന്നുണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മതിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതിയായിട്ടില്ല പക്ഷേ കേരളം ഇന്ത്യയിൽ നിന്ന് ഒരു ചിത്രമാണ് നൽകുന്നത് അതിൽ എനിക്ക് കുറച്ച് സംതൃപ്തി ഉണ്ട് പക്ഷേ ഇന്ത്യ ഒട്ടാകെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ താങ്കൾ പല സാമൂഹിക വേദികളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇടപെടലുകളും നടത്തുമ്പോഴും അതിനെ രാഷ്ട്രീയമായിട്ട് പരിവർത്തനപ്പെടുത്തുന്നതിന് കഴിയാതെ പോകുന്നു എന്നത് വാസ്തവമല്ലേ ഇപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ പൊതുവില് മതമാണ് ആയുധമാക്കുന്നത് അത് ഭരണവക്ഷവും വലതുവശം മാത്രമല്ല എല്ലാ പക്ഷങ്ങളും മതം ആയുധമാക്കിക്കൊണ്ട് ആണ് രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നത് അപ്പം ആ അവിടെ മതേതരമായിട്ടുള്ള ശരിയായ ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് വേണ്ടത്ര സ്വീകാര്യത രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കിട്ടുന്നില്ല നമ്മുടെ ബുദ്ധിജീവികളിൽ നിന്ന് കിട്ടുന്നില്ല ചാനലുകളിൽ നിന്ന് കിട്ടുന്നില്ല അപ്പം എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന ഒരു തിരസ്കരിക്കുന്ന ഒരു നിലപാടാണ് ഈ യഥാർത്ഥത്തിൽ മതേതരത്വം ഇന്ത്യയിൽ അല്ലെങ്കിൽ മതരാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽ രാഹുൽ ഈശ്വർ ഇന്ത്യ ഇപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതേതരത്വം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ കേശവാനന്ദ ഭാരതി കേസ് മുതൽ ഇങ്ങോട്ട് അടിസ്ഥാനമായിട്ടുള്ള തത്വത്തിനാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു ഒരിക്കലുമല്ല സി ഇന്ത്യ എന്നും നമ്മുടെ പത്തയ്യായിരം വർഷങ്ങളുള്ള ചരിത്രത്തിൽ ബഹുസ്വരതയും മതസൗഹാർദ്ദവും സ്വീകരിക്കാനുള്ള മനോഭാവവും ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രമാണ് ഈ വേദി തന്നെ നോക്കൂ ഇവിടെ നിങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു ശ്രീരാമഭക്തനായ മരിച്ചപ്പോൾ പോലും ഹേറാം ഭരിച്ചു മരിച്ച ഒരു മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് സി അവിടെയാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ കേവല യാന്ത്രിക മതേതരത്വം അല്ലെങ്കിൽ നെഗറ്റീവ് സെക്കുലറിസം മതനിരാസം മതമുക്തി തുടങ്ങിയ ചിന്തകൾ അപ്രായോഗികമാണ് അത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ നമുക്ക് വേണ്ടത് പ്ലൂറലിസവും ബഹുസ്വരതയും മതസമന്വയവുമാണ് നിരീശ്വരവാദിയായ ജിന്നയും ഒരു ഭാഗത്ത് നിരീശ്വരവാദിയായ സവർക്കറും വിശേഷിയ ജി ഡി സവർക്കറെ പോലുള്ള ഹിന്ദു തീവ്രസ്വരക്കാരുമാണ് ഈ മനോഹരമായ രാജ്യത്തെ വെട്ടിമുറിക്കാൻ കാരണം വിശ്വാസിയായ മൗ മൗലാന അബുൽ കലാം ആസാദും വിശ്വാസിയായ ഗാന്ധിജിയും ഞങ്ങൾ മരണം വരെ വിഭജനം പാടില്ല എന്ന് പറഞ്ഞ് നിന്നവരാണ് അവിടെയാണ് കേവല യാന്ത്രികമായ ഒരു മതേതരത്വം ഒരു മെക്കാനിക്കൽ സെക്കുലറിസം എന്നതിനേക്കാൾ പോസിറ്റീവായ പ്ലൂറലിസം അല്ലേ നമുക്ക് വേണ്ട ഇന്ത്യയിൽ മതേതരത്വം എന്നുള്ള സങ്കല്പത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ നൽകിയത് ഭരണഘടനയല്ല എന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായും അല്ല കാര്യം നമ്മുടെ ഒറിജിനൽ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ സെക്കുലർ എന്നൊരു വാക്കില്ല ശ്രീമതി ഇന്ദിരാഗാന്ധി പിന്നീട് എഴുതി ചേർത്താണ് അത് ശരിയോ ആർട്ടിക്കിൾ വിശ്വാസ സ്വാതന്ത്ര്യമാണ് അതിൽ 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 പക്ഷേ തെറ്റോട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന രീതിയിലാണ് സെക്യുലർ അതെ ഉണ്ട് ഇല്ലെന്നല്ല ഭരണഘടന സെക്യുലർ ആണ് സെക്യുലറിസം എന്ന വാക്കെന്നല്ല അതിന്റെ പ്രയോഗവൽക്കരണത്തിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ അന്ന് സെക്യുലർ എന്നതിനു പകരം പ്ലൂറലിസം എന്നാണ് എഴുതി ചേർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ പോസിറ്റീവ് സെക്യുലറിസം എന്നാണ് എഴുതി ചേർത്തുന്നതെങ്കിൽ കുറെ കൂടെ പോസിറ്റീവ് ആണ് ഒറ്റവരിയിൽ പറയാം ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലർ എന്ന വാക്കില്ല പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്ന പ്ലൂറലിസം വാക്കാണ് ാണ് രാഷ്ട്രീയമായി കൂടുതൽ എന്നാണ് ഈ പ്ലൂറലിസമാണ് ബേസിക്കലി മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളുടെയും സാന്നിധ്യവും സാധ്യതയും ഉറപ്പുവരുത്തപ്പെടുകയാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പ്ലൂറലിസം എന്ന് പറയേണ്ട കാര്യമില്ല ഇന്ത്യൻ സമൂഹം പൊതുവിൽ ഈ സെക്യുലറിസം പോലുള്ള തനത് ഭാവത്തിൽ അതിനെ സ്വീകരിക്കാനോ അതിനെ പ്രോസസ് ചെയ്യാനോ ആയിട്ടുള്ള പാകത വന്നിട്ടില്ല അത്രമാത്രം മതാത്മകമായ ഒരു സമൂഹമാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം ഉന്നയിച്ചു അതായിരിക്കും ഒരു പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹിക്കുക എന്നത് അത് നല്ല കാര്യമാണ് പക്ഷേ മതസൗഹാർദ്ദം അല്ല മതേതരത്വം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമതങ്ങളുള്ള ഒരു സമൂഹത്തിൽ അവർക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ സെലക്ഷൻ പോലെ അവർ സെറ്റിൽ ചെയ്യുന്ന ഒരു ഇക്ലിബറിയം പൊസിഷനാണ് ഈ എമിറ്റി റിലീജിയസ് എമിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലെ സെക്കുലറിസം എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യയിൽ ഒരു മതം മതമില്ലാത്തതിൻ്റെ ഒരു ഗുണമാണത് ബേസിക്കലി ഇന്ത്യയിലെ ഹിന്ദു സോക്കോളുടെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഒരുപക്ഷെ ഇസ്ലാമാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനം ഹിന്ദു മതമായി വരാൻ കാര്യം കാരണം അതൊരു സോ സ്കാറ്റേറ്റ്സ് സോ വേരി കൾച്ചറൽ പാറ്റേൺസ് ഉണ്ട് ജാതികളുണ്ട് നിരീശ്വരവാദികളുണ്ട് ബൗദ്ധരുണ്ട് ജൈനരുണ്ട് അപ്പോൾ ഒരു മതം എന്നുള്ള ഭാവം ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഈ പോളറൈസേഷൻ സാധനം വരുന്നത് ഇപ്പോൾ ഒരു സെമെറ്റിക് മതം വരണം ക്രിസ്ത്യാനിറ്റി അത്ര സ്ട്രോങ്ങ് അല്ല ഇസ്ലാം സ്ട്രോങ് ആണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയം തന്നെ നോക്കുക ഇസ്ലാം വിരുദ്ധത എന്നിപ്പോൾ താങ്കൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ബേസിക്കലി അങ്ങനെയാണ് ഒരു ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റ് ഉണ്ടാകുന്നത് അത് ഇവിടെ ഒരു മതം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എ ഡി അറുന്നൂറ്റിഅൻപതിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലത്തിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് ചേരമൻ പെരുമാളിലൂടെ വന്ന ഇസ്ലാം മതമാണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു മുസ്ലിം സഹോദരനെങ്കിലും അംഗീകരിക്കോ ശ്രീ അത് മതം എന്നുള്ള റിലീജിയൻ എന്നുള്ള ഒരു ഒരു കൺസ്ട്രക്ട് ഉണ്ട് ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ് അതിന്റെ ഒരു ചുവടു പിടിച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇവിടെ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു ഗോത്രവർഗ്ഗ വിശ്വാസങ്ങളുണ്ടാവാം ഇവിടെയുള്ള മനുഷ്യരുണ്ടായിരുന്നു സ്ഥലമുണ്ടായിരുന്നു വിശ്വാസങ്ങളുണ്ടായിരുന്നു അതിനൊരു ഒരു മതത്തിൻ്റെതായ സ്വഭാവം വരുന്ന ആക്ച്വലി ആക്ച്വലി ബ്രിട്ടീഷുകാരാണ് ഒരു പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഹിന്ദു എന്നുള്ള ഒരു പ്രയോഗം തന്നെ അക്കാഡമിക്കലായിട്ട് വരുന്നത് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഹിന്ദു മതം ഒരു കെട്ടിൽ കൊള്ളുന്ന സാധനം അല്ല ഓർഗനൈസ്ഡ് റിലീജിയൻ അല്ല ഓർഗനൈസ്ഡ് റിലീജിയനായിട്ട് ഹിന്ദു മതത്തെ മാറ്റുന്നത് ഇസ്ലാമിൻ്റെ സാന്നിധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത് റിലീജിയൻ എന്നുള്ള അർത്ഥത്തിൽ ഇനി ഹിന്ദു ഒരു കൊളോണിയൽ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ നിരാകരിക്കും നൂറ് ശതമാനം തെറ്റാണ് കാരണം ഈ ഹൈന്ദവ സംസ്കാരവും ധർമ്മവും നമ്മുടെ കൾച്ചർ നമ്മുടെ കൾച്ചറിന്റെ ഒരു അടിസ്ഥാനം എന്താ പൊതുവേ അമ്പല ആരാധന എല്ലാവർക്കും ഉണ്ടെന്നല്ല പക്ഷേ അത് അതായത് വെച്ച ആരാധനകളുള്ള പ്രകൃതി ആരാധനയുള്ള പാൻതിക്കായ പൂർവികരെ അല്ലെങ്കിൽ മുമ്പ് പോയ പിതൃക്കളം ഞങ്ങൾ വിളിക്കുന്നവരെ ആദരിക്കുന്ന പ്രകൃതി ശക്തികളെ ആദരിക്കുന്ന വെച്ചാരാധനയുള്ള വൈദിക താന്ത്രിക പാതകൾ

ഈ കാണുന്ന ഈ കാണുന്ന ഉദ്ദേശം വേറെ ജൈനന് ഒക്കെ പഴയതല്ലേ അതുകൊണ്ടല്ലേ പാശ്ചാത്യർ പോലും കൈയടിച്ച് അഭിനന്ദിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വിവേകാനന്ദ സ്വാമിയുടെ സ്പീച്ചിൽ ഐ കം ഫ്രം ദി മദർ ഓഫ് ഓൾ റിലീജിയൻസ് ലോകത്തിലെ ഏൻഷ്യൻ മോസ്റ്റ് ഓർഡർ ഓഫ് മങ്ക് സ്ട്രക്ചർ ഫ്രെയിംവർക്ക് ലൂസ് ആണ് പോറസ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അപ്പോഴും റിലീജിയൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വ്യവഹാരത്തിൽ

വർഷങ്ങൾ മുമ്പ് പഴക്കമുണ്ട് അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്ന രീതികൾ ആചാരങ്ങൾ ഇതൊക്കെ നമ്മൾ പൊറോട്ട് പുറകോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഫ്രിക്കയിൽ വരെ പോയി നിൽക്കുന്ന സാധനമാണ് സ്വഭാവമായിട്ട് ഈ പ്രദേശത്തുണ്ടായ ആളുകൾക്ക് ജീവിത വീക്ഷണങ്ങൾ ഉണ്ടാവാം ആചാരങ്ങളുണ്ടാവാം ആരാധനകൾ ഉണ്ടാകാം അത് ഒക്കെ ഇറ്റ്സ് ഗോസ് വിത്തൌട്ട് സെയിങ് അല്ലെ നമ്മൾ ഈ ഒരു മതത്തിൻ്റെ ഫ്രെയിംവർക്കിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ബഹുസ്വരത എന്ന് പറയുന്ന സാധനമാണ് അവിടെ വന്നത് അപ്പോൾ സെക്കുലറിസമായിരുന്നു ആദ്യത്തെ പോയിന്റ് സെക്യുലറിസം എന്ന് പറയുന്ന ബഹുസ്വരതയാണെന്ന് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് പ്ലൂറലിസം പ്ലൂറലിസ്റ്റിക് ഇൻ ക്യാരക്ടർ അത് ഭരണഘടന വഴിയല്ല ഇന്ത്യയിലെ എന്നാണ് രാഹുൽ ഈശ്വരന്റെ വാദം അതിന്റെ കാര്യം ഇവിടെ മതം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ സ്ഥാപിച്ചത് കാര്യം ഇവിടെ ഒരു ഇസ്ലാമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വളരെ ഒരു ഈ മതങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നം അത് ഹിന്ദുമത വലിപ്പം ആയിട്ടുണ്ട് ഈ സഹിഷ്ണുതയുടെ അഭാവം അന്യനെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ സോ സ്കാറ്റേഡായിരുന്നു ഞാൻ പറഞ്ഞു സോ വേരീഡായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും ഇൻകമ്മിംഗ് ആയിട്ടുള്ള ആളുകൾ ഇപ്പം അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സ്വീകരിച്ചു എന്ന് പറയുന്നത് സ്വീകരിക്കുക എന്ന പ്രോസസ്സ് തന്നെ തെറ്റാണ് അല്ല സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ നിങ്ങൾ ഉള്ളപ്പോൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ അതൊരു സ്വീകരണം എന്ന് പറയാൻ പറ്റുള്ളൂ അവിടെ ഒരു ഒരു ചോദ്യം ആഡി പറയണ്ടേ ഇപ്പൊ പറഞ്ഞ വാദം തന്നെ നമ്മൾ വെറുതെ ഒന്നും പോണ്ട തൊട്ടപ്പുറത്ത് ശബരിമലയെ പോകാമല്ലോ വളരെ സംഘടിതമായി കോടിക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ ഇസ്ലാമിന്റെ കാലത്ത് മുതൽ വാവർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മുസ്ലിം ഐഡന്റിറ്റിയെ സ്വീകരിച്ചിട്ട് പോകുന്നത് അവിടെ ഹിന്ദുക്കൾ ഇല്ലാത്തതുകൊണ്ടല്ലോ അവിടെ കോടിക്കണക്കിന് ഭക്തർ ഇല്ലാത്തോണ്ടല്ലോ അവിടെ ആ മുസ്ലിം സ്വത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി അംഗീകരിക്കുന്നത് ഈ നാടിന്റെയും ഹൈന്ദവധർമ്മത്തിന്റെയും മഹത്വല്ലേ ഇതല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ ഇതൊക്കെ വീക്ക്നെസ് കാരണം അവർക്ക് ശക്തി ഇല്ലാത്ത കാരണം വരുന്നെങ്കിൽ വേണമെങ്കിൽ അവിടെ കൂടി ഇരുന്നോട്ടേന്ന് വിചാരിക്കുന്നതാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഒരു കാവൽക്കാരനുണ്ട് കാവൽക്കാരനെ കടന്നു പോകണം കാവൽക്കാരനില്ലെങ്കിൽ നിങ്ങൾ കടന്നു വരും ഇപ്പോൾ ഈ കാവൽക്കാരെന്ന് പറയുമ്പോൾ ഒരു ഈ റിലീജ്യ റിലീജിയസിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മതമെന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ മിക്കവാറും മതങ്ങൾ അന്യമങ്ങളെ ചെറുക്കും മതത്തിൻ്റെ ഒരു സ്വഭാവമാണ് പരമതങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് മതത്തിൻ മതത്തിൽ നടക്കില്ല അല്ലെങ്കിൽ മതമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ സോ ലൂസ് ഞാൻ പറഞ്ഞ ആണെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ സാധിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു സംസ്കൃതി സംസ്കൃതി എന്ന് പറയുമ്പോൾ തന്നെ അത് മതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മതത്തിന് കുറച്ച് കിട്ടുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് സംസ്കൃതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവില്ല സംസ്കൃതിക്ക് അങ്ങനെ ഞാൻ പറയാൻ കാവൽക്കാരില്ല അത് വളരെ എന്താ പറയുക ഫ്ലൂയിഡ് ആണ് ഓപ്പൺ ഫ്ലൂയിഡ് ആണ് ഫ്ലെക്സിബിൾ ആണ് അതിന് പ്രത്യേകിച്ച് രക്ഷാധികാരികളില്ല ഗോഡ് ഫാദേ പോപ്പില്ല പുസ്തകമില്ല ഒരുപാട് പുസ്തകങ്ങളുണ്ടാവും ഒരുപാട് ആചാരങ്ങളുണ്ടാവും അനുഷ്ഠാനങ്ങളുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ജംഗ്ഷനിൽ ഒരു കൂട്ടം ആൾക്കാർ വരുന്നു എന്നിരിക്കട്ടെ അവരെ നിങ്ങൾക്ക് ചെറുക്കണമെങ്കിൽ നിങ്ങൾ കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള ഒരു ഒരു ടീം ഉണ്ടാവണം ആ ടീമാണ് തരത്തിലുള്ള റിലീജിയൻ ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന എക്സിസ്റ്റൻറ്റ് റിലീജിയൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു സെമറ്റിക് റിലീജിയൻ ഫോർ എക്സാമ്പിൾ അതാണ് നല്ല ബെസ്റ്റ് എക്സാമ്പിൾ വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ ഒരു വില്ലേജിൽ പോലും നിങ്ങൾക്ക് എന്നൊരു ഒരു മത പ്രചരണം പോലും നടത്താൻ സാധിക്കില്ല അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് അവിടെ എൻട്രി ഉണ്ടാവില്ല ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു മതം ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ടെക്നിക്കൽ പോയിന്റ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ ശൈവരും വൈഷ്ണവരും ഉണ്ടായിരുന്നില്ലേ ഇവർ തമ്മിൽ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ലേ അങ്ങേയുള്ള നിർവചനം ആണെങ്കിൽ ശൈവരും വൈഷ്ണവരും ഉണ്ട് അവിടെ അല്ല സമവായം സൃഷ്ടിക്കുന്നത് ഒരു വരി കൂടി ഇവിടെ എന്താ ഇതാണ് കേവല യാന്ത്രിക യുക്തിവാദം മതം എന്ന വാക്കിലേക്ക് എല്ലാ തെറ്റും കൂടെ ആവാഹിക്കുക എന്നിട്ട് പറയുക ഐ ആം റൈറ്റ് യു ആർ റോങ് എന്ന് പറയുന്നതേ മതമാവും മതത്തിന് നല്ലതാകാൻ കഴിയില്ല കാര്യം എല്ലാ ചീത്തയും എക്സ്ക്ലൂസിവിറ്റിയും ബാക്കിയുള്ളവരെ ഡീമോണൈസ് ചെയ്യുന്ന മതമാണ് അങ്ങനൊരു രാഹുൽ അല്ലേ പറയുന്ന സമാധാനം സൗഹാർദ്ദം മൈത്രി എൻ്റെ എന്റെ മുസ്ലിം സഹോദരന്മാർ എന്റെ ക്രിസ്ത്യൻ സഹോദരന്മാർ സഹോദരിമാർ ഈ ട്രിക്കൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ആക്ച്വലി നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ആഭ്യന്തര എന്ന നിർവചനം പാടില്ലായിരുന്നു എന്ന് ആ ഭാഗമേ മുറിച്ചു കളയണമെന്താണ് അല്ല ഭാഗമേ പിൻവലിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അതായത് നേരത്തെ പറഞ്ഞ ജി ഡി സവർക്കറിൽ നിന്ന് ഹിന്ദു രാഷ്ട്രമീമാംസ എന്ന പുസ്തകത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആർ എസ് എസിന്റെ പരമാചാരനായ ഗുരുജി ഗോൾവാൽക്കർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണെന്ന് ബെഞ്ച് ഓഫ് തോട്സ് ഇൻറ്റേർണൽ എനിമീൻസ് എഴുതി വെച്ചത് എഴുപതുകളിൽ അദ്ദേഹം ഈ നിലപാട് മാറ്റുകയും രണ്ടായിരത്തി ഏഴിൽ അത് ഔദ്യോഗികമായി പിൻവലിച്ചു അതിനുശേഷം രവിചന്ദ്രൻ സാർ അനുകൂലിക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഗുരുജി ഗോൾവോൽക്കർ പറഞ്ഞത് ഇന്ത്യക്ക് യൂണിഫോം സിവിൽ കോഡ് അല്ല വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഈ ഏകശിലാത്മകത യൂണിഫോമിറ്റി അടിച്ചേൽപ്പിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ അവസാനമാണ് പാലു ചൂക്കൂര് ലിബറൽ പക്ഷത്ത് നിൽക്കുന്ന രവീന്ദ്രൻ സാർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പരാമാചാരന്മാരിൽ ഒരാളായി കാണുന്ന ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് നമുക്ക് മതസൗഹാർദ്ദവും ഈ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് നോക്കുക യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരേ ക്രിമിനൽ കോഡാണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം സിവിൽ കോഡും ഒന്ന് തന്നെയാണ് വിവാഹം സ്വത്തവകാശം ഡെത്ത് അതുപോലെ തന്നെ ഡിവോഴ്സ് പോലെയുള്ള നാല് അഞ്ച് കാര്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഒരു പ്രത്യേകത അത് യഥാർത്ഥത്തിൽ ആചാരങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല അനുഷ്ഠാനങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല സ്പിരിച്വലിസം സോക്കോൾഡ് ഏഹ് അതിനെ തടസ്സപ്പെടുത്തുന്നില്ല ഒരു മതത്തിൻ്റെ അസ്തിത്വത്തെ തടസ്സപ്പെടുത്തുന്നില്ല അവരുടെ ജീവിത രീതിയെ തടസ്സപ്പെടുത്തുന്നില്ല മറിച്ച് എല്ലാ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സിവിൽ നിയമങ്ങളും നൂറ് ശതമാനം ക്രിമിനൽ നിയമങ്ങളും ആകാമെങ്കിൽ ഈ ഒരു ശതമാനത്തിൽ മാറ്റം വരുത്തണം കാരണം അത് സ്ത്രീ വിരുദ്ധമാണ് ലിംഗനീതിക്ക് വിരുദ്ധമാണ് അത് ആ യഥാർത്ഥത്തില് ബെനിഫിറ്റ് ഇടാവുന്ന ആ സമുദായത്തിലെ അല്ലെങ്കിൽ അത്തരം സമുദായങ്ങളെ അൻപത് ശതമാനത്തോളം സ്ത്രീകളാണ് ഇതിനെ കുറിച്ച് അവരെ 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 യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെ പറഞ്ഞ് നടത്തി അവരെ കൊണ്ട് തന്നെ കൊടിയും ബാനറും പിടിപ്പിച്ച് മുന്നിൽ നിർത്തി അവരെ തന്നെ ഇരയാക്കുകയാണ് ഇവിടെയാണ് കേവല യാന്ത്രികം വരുന്നത് അദ്ദേഹം പറയുന്ന വാദങ്ങളിലൊന്നും തെറ്റില്ല പക്ഷെ ഇതിന്റെ ആത്മാവാദല്ല അവിടെയാണ് ഞാൻ ഗുരുജി ഗോൾവാൾക്കരല്ലേ ശ്രീ അരുൺ അരുൺ പ്രശ്നം ആത്മാവില്ലാത്ത ശരീരം വെറും ജഡമാണ് അത് മാത്രമേ അരുൺ നോക്കുന്നുള്ളൂ ഞങ്ങൾ അതിന്റെ ഇന്റൻഷൻ സോളും കൂടെ നോക്കുന്നുണ്ട് അതായത് മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ നാല് കല്യാണം കഴിച്ച് അവരുടെ ജനസംഖ്യ കൂടുന്നു എന്നുള്ള തെറ്റിദ്ധാരണ കാരണമാണ് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് എന്ന് ഗുരുജി ഗോൾവൽക്കർ പറയും ഹിന്ദു കോഡ് ബില്ലിന്റെ കാലത്താണ് ആഡ് ചെയ്യുന്നത് ഡിറക്ടീവ് പ്രിൻസിപ്പൾസ് പോളിസി ആർട്ടിക്കൽ ആണ് യൂണിഫോം സിവിൽ കോഡ് പക്ഷേ ആർട്ടിക്കൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോയിന്റെ മേളിലാണ് ഞങ്ങൾ പറഞ്ഞ ഇത്രേം കാര്യമേ ഉള്ളൂ ലെറ്റ് ദ റിഫോം ഷുഡ് കം ഫ്രം വിത്തിൻ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ മതസമുദായത്തിന്റെയോ വിശ്വാസ പദ്ധതിയുടെ ഉള്ളിൽ നിന്ന് ഓർഗാനിക് ആയി വരണം നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജാതീയത നിലനിന്നിരുന്നു അവിടെ കണ്ടപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നിനക്കൊക്കെ ഭ്രാന്താണ് നീയൊക്കെ താമസിക്കുന്നത് ഭ്രാന്താലയമാണ് മാറ്റണമെന്ന് ഇന്നെ ജെന്റിൽ വേ യു യുല്ലേ വലിയൊരു ശതമാനം വരെ നമ്മുടെ നാട്ടിൽ ഏത് ഏത് നിഷേധിച്ചത് അവിടെയാണ് ജാതീയതയല്ലേ പ്രശ്നം സമുദായങ്ങളിലൊരു റിയാലിറ്റി ആയിരിക്കും ഏത് ഹിന്ദുമത പ്രമാണത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ജനനാൽ ജായതേ ജനിക്കുമ്പോൾ മനുഷ്യനായിട്ടേ ജനിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ കർമ്മങ്ങളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ഇത് അങ്ങേക്കും എനിക്കും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ധർമ്മത്തിന് ഒരു കാലത്തിൽ നഷ്ടപ്പെട്ടു സത്യമാണ് നമ്മുടെ അടിസ്ഥാന സത്യം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ് ബിൽ സമുദായക്കാരനായ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് വാൽമീകി അദ്ദേഹമാണ് അല്ലല്ല അല്ലല്ല ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് നോബൽ സമ്മാനം അല്ലല്ല അത് വേണമെന്നാ പറയുന്നത് അതായത് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയ ഞങ്ങളുടെ തെറ്റാണ് ഞങ്ങളുടെ അതിനെ പരിഷ്കരിക്കാൻ നിങ്ങൾ ഇപ്പോനാരായണ ഗുരുവിനെ ഹിന്ദുവിന്റെ മതത്തിന്റെ ഉള്ളിൽപ്പെടുത്തുമ്പോൾ അന്ന് സീനാരായണ ഗുരുവിനെ എതിർത്തതാരാ സീനാരായണ ഗുരുവിനെ ഞങ്ങളുടെ ഇടയിലുള്ള അൾട്രാ കൺസർവേറ്റീവുകൾ അവിടെയാണ് സീനാരായണ ഗുരു പറഞ്ഞത്

അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഒരു നിരാശയെന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ പ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ നടന്നു പോകാവുന്ന വേദിയിലൂടെ വീതിയിലൂടെ മനുഷ്യൻ നടക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷേ അവൻ നാളെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിക്കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് അദ്ദേഹം ചോദിച്ചു അതിൻ്റെ കാരണം ഇത് തന്നെയാണ് അവൻ തോതിലുള്ള അതിൻ്റെ ഒരു ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തോളം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മദ്യം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ട്രാവൻ വർദ്ധനവ് വർദ്ധനവും നോക്കിയാൽ മതി എൻ്റെ കണക്കുകൾ ഞാൻ ഒരു പുസ്തകത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ എക്സാക്റ്റി ഓർക്കുന്നില്ല രണ്ട് ഈ വേദവ്യാസം എന്ന് പറയുന്നത് ശരിക്കും പരാശര മുനിയുടെ മുനിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നോക്കാം പിന്നെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഒക്കെ അറിയാം ഓക്കെ ഈ പറയുന്ന സത്യപതി എന്ന് പറയുന്നത് ഒരു പഴയ ജന്മത്തിലൊരു അപ്സരസ് ആയിരുന്നു

ക്ഷേത്രപ്രവേശന വിളംബരത്തെ എതിർത്തത് നമ്മുടെ ഉള്ളിൽ ജാതീയത കൂടിയ ജാതി സ്പിരിറ്റ് കൊണ്ട് തീവ്രമായി നമ്മുടെ ഉള്ളിലുള്ള ശ്രീനാരായണ ഗുരുവിനെതിർത്തത് നമ്മുടെ ഉള്ളിൽ ശ്രീനാരായണ ഗുരു നമ്മുടെ എതിർക്കുന്നത് ഉള്ളിലെ ശ്രീനാരായണ ഗുരു നമ്മുടെ എന്റെ കുടുംബത്തിലെ എന്റെ അനിയൻ ശ്രീനാരായണു അനിയൻ ഇല്ല ശ്രീനാരായണ എതിർക്കുകയാണ് ചേട്ടൻ അനുകൂലിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കുടുംബത്തിലെ കാരണവരാണ് അത് ഒരു കുടുംബത്തിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായം കാണാം പക്ഷേ നാരായണ ഗുരുദേവൽ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തപ്പൊ കണ്ടില്ലല്ലോ തീർച്ചയായും ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെ കൂടി അല്ലെങ്കിൽ എന്ന് അദ്ദേഹത്തിനെ ചെയ്യാൻ ഒരു ഒരു സവർണ ജാത ഉണ്ടായിരുന്നില്ലേ അരുണേ ഈ മതം എന്ന് പറയുന്നത് ശരിക്കും മാറാത്ത സാധനമാണ് അതിനെ പലപ്പോഴും ഇന്റേണൽ ആയിട്ട് മാറാനുള്ള അഥവാ എന്തെങ്കിലും കുറെ ആൾക്കാരുണ്ട് ഇപ്പോ രാഹുൽ ഈശ്വരനെ പോലുള്ള വളരെ അതി ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രാമുഖ്യം കിട്ടില്ല ഒരു മതമാണെങ്കിൽ പ്രാമുഖ്യം കിട്ടില്ല ഇപ്പൊ ഇസ്ലാമിലൊക്കെ വളരെ സമാധാന ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രതിഭാദമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ പലപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കും അത് റൺ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇസ്ലാമിലെ ഒരു ജീവനുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു 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 ഹദീസുണ്ട് അല്ലേ മുഹമ്മദ് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ചിത്രമില്ലാതെ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മാറ്റം വരുന്ന എങ്ങനെയാണ് പുറത്ത് ഫോട്ടോഗ്രാഫി ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള നോമായി മാറുന്നു അപ്പം മതവർ മതപരമായിട്ട് നോക്കുമ്പോൾ ചിത്രം പാടില്ല ഈ ഇതിനകത്തൊരു സംഘർഷം വരുമ്പോൾ ഈ പുറത്തുനിന്ന് വരുന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ മതത്തെ മാറ്റുകയാണ് മതം മൗൾഡർ ആവുകയാണ് അപ്പം ഈ എക്സ്റ്റേണൽ പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ശ്രീനാരായണ ഗുരുവിന്റെ കാര്യത്തിലായാലും വിവേകാനന്ദൻ പറഞ്ഞാണേലും ക്ഷേത്ര പ്രവേശനം ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞു ക്ഷേത്രപ്രവേശന വിളംബരമായാലും ഇന്ന് നോക്കുക മതം എപ്പോഴും എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടും വലിയ തോതിൽ മൗളി ഇന്റേണൽ പ്രഷർ ഇല്ലാന്ന് വെച്ചാൽ വളരെ നെഗ്ലിജിബിൾ ആണ് ഒരു സ്റ്റേറ്റ് കാര്യങ്ങൾ ഒന്ന് ഇവിടെയാണ് മിസ് വരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സൂചിപ്പിച്ച എന്താ അവർ ദൈവീകമായി കാണുന്ന ഒന്നിൻ്റെ ചിത്രം അത് വരയ്ക്കരുത് കാര്യം അത് വീണ്ടും ഒരു വീണ്ടും ഒരു സഗുണാരാധനയിലേക്കോ അല്ലെങ്കിൽ അന്ധമായ അതായത് സഗുണാരാധയുടെ നെഗറ്റീവിലേക്കോ പോകുന്നതാണ് അവിടുത്തെ മനുഷ്യർക്ക് ഫോട്ടോ എടുക്കണ്ടെന്നല്ല ഈ പാസ്പോർട്ടിൽ നമ്മൾ അക്ബറിന്റെയും ബീർബലിന്റെയും അടക്കമുള്ള ധാരാളം ചിത്രങ്ങളും അല്ലെങ്കിൽ പിക്ചറൈസേഷൻസ് കണ്ടിട്ടില്ലേ അക്ബറിന് ചിത്രം എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ പക്ഷേ അവിടെയാണ് ആ മതത്തിന്റെ ആത്മീയതയിൽ പറഞ്ഞ സത്വം എന്താ സത്യം എന്താണെന്ന് മിസ് റിപ്രസെന്റ് ചെയ്ത് ഫോട്ടോ പോലെ ഉദാഹരണം വരുന്നത് എത്രയോ പേർഷ്യൻ ഭരണാധികാരിയുടെ ചിത്രമുണ്ട് ഒരു സെക്കൻഡ് പറയട്ടെ ഈ ഇത് ചിത്രം ഇസ്ലാമിൽ വരച്ചിരുന്നു ചിത്രം ഇറാനിൽ വിറ്റിട്ടുണ്ട് അലിയുടെയും മുഹമ്മദ്യൊക്കെ ഒരുമിച്ചിരിക്കുന്ന പടങ്ങൾ ഇറാൻ തെരുവീകൾ കിട്ടി വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇല്ല ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അതിൻ്റെ കോറായിട്ട് മതം പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ റിഗ്രസീവാണ് ഈ മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ടണൽ ആയിട്ടുള്ള ഇത് വരുന്നു മറ്റ് സമൂഹങ്ങളും ശാസ്ത്രവും സാങ്കേതികവിദ്യയൊക്കെ മാറുന്നതനുസരിച്ച് ഈ ജനങ്ങൾക്ക് അറിയില്ലല്ലോ ജനങ്ങൾ അതിനകത്ത് പിടിച്ച് നിൽക്കത്തില്ല അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പക്ഷേ ഇപ്പോൾ ഒരു റിഗ്രഷൻ വന്നപ്പോൾ ഇപ്പോൾ ആ ചിത്രങ്ങൾ ഇറാനിലെ തെരുവീതികളിൽ ഇല്ല നമ്മുടെ നാട്ടിലെ റിഫോമേഴ്സ് ആരൊക്കെയാണ് തീർച്ചയായും സഹോദരനയ്യപ്പനും ക്ഷേത്രപ്രവേശത്തിന് വന്ന പെരിയാർ രാമസ്വാമയ നേനമുണ്ട് ഇല്ലെന്നാരും പറയുന്നില്ല അവർ നിരീശ്വരോധി കാണാണെങ്കിൽ പോലും പക്ഷേ നയിച്ചത് മുഴുവൻ നമ്മുടെ ആത്മീയ മതാത്മക നേതാക്കളല്ലേ ശ്രീനാരായണ ഗുരുദേവൻ യുക്തിവാദിയല്ല നിരീശ്വരവാദിയല്ലിസ്വാമി ശ്രീനാരായണ ഗുരുദേവണു അമ്പല പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് വിഗ്രഹാരാണ നടത്തിയിട്ടുണ്ട് അപ്പൊ അവിടെയാണ് രാജ്യ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയത് ഏത് അല്ല അരുവിപ്പുറത്തെ പ്രതിഷ്ഠ സാമൂഹികമായ സോഷ്യൽ ചേഞ്ചിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ ഒരു കല്ലിനെ എടുത്തിട്ട് ഈ കല്ലിൽ ശിവത്വമുണ്ട് അല്ലെങ്കിൽ ദൈവികമുണ്ടെന്ന് ആരോപിക്കുകയും മറുഭാഗത്തുള്ള ഞങ്ങളിൽ തന്നെ നാരായണ ഗുരുദേവനെ എതിർക്കുന്ന ജാതീയായിരുന്നു അല്ലല്ലോ രണ്ട് ശ്രീനാരായണ ഗുരുദേവ് അല്ലല്ല ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ കല്ലെടുത്തിട്ട് നിങ്ങൾ ഈ കല്ലിനെ പൂജിച്ചാ മതി എന്ന് പറയുമ്പോ അത് ശിവനാണെന്നാണ് പറഞ്ഞത് അത് മതേതര കല്ലാണെന്നല്ല ഞാൻ ഇന്നും എവിടെയും എന്താ നീ നിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന തത്വമസിയാണ് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ശിവപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് സാധിച്ചുവെങ്കിൽ അതിനൊരു താന്ത്രികമായിട്ടുള്ള പിന്തുണയും ഇല്ലെങ്കിൽ പിന്തുണയും ഇല്ലെങ്കിൽ അതിനെയും മറ്റൊരു ക്ഷേത്രം പോലെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ അത് അത് കഴിയുമെങ്കിൽ ഈ താന്ത്രിക വിദ്യകൾക്ക് പ്രസക്തില്ലല്ലോ ശ്രീനാരായണ ഗുരുദേവൻ താന്ത്രിക പദ്ധതിയിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ വേറെയുണ്ട് ഉദാഹരണം കണ്ണാടി പ്രതിഷ്ഠ എന്റെ പരിമിതമായ ഒരിൽ താന്ത്രിക പ്രതിഷ്ഠ അല്ലെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠ വിദ്യ അദ്ദേഹം തന്നെ എഴുതിയ മുരുക ഭക്തി ശ്ലോകങ്ങളുണ്ട് അദ്ദേഹം തന്നെ എഴുതിയ സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കോളാണെന്ന് കാര്യത്തിൽ സംശയമില്ല അവിടെയും നോക്കൂ സോഷ്യൽ കോറ്റി മഹാത്മാഗാന്ധി ിൽ ഈശ്വര ചൈതന്യം ഉണ്ടോ തീർച്ചയായും ആ ഈശ്വര ചൈതന്യം ജനങ്ങളുടെ നന്മയിലും ഈശ്വര ചൈതന്യത്തിന് ഈശ്വര ചൈതന്യം ഈശ്വര ചൈതന്യത്തിന് താന്ത്രികമായിട്ടുള്ള ക്രമങ്ങൾ വേണ്ട അല്ല അങ്ങനെയല്ല അങ്ങനെ പറയാൻ കഴിയല്ലേ എക്സ്ക്ലൂസീവ് അല്ലല്ലോ മ്യൂച്വൽ അല്ലല്ലോ അതായത് ശ്രീനാരായണ ഗുരുദേവൻ ഈ കല്ല് മാത്രം പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അമ്പലത്തിൽ താന്ത്രിക വിദ്യ ഉപയോഗിക്കില്ലല്ലോ പക്ഷെ പക്ഷേ അതെ ജനങ്ങളുടെ മനസ്സിലെ അന്ധകാരം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പ്രതിഷ്ഠകൾക്കും താന്ത്രികമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടല്ലോ പറയാം ഒരു സ്ഥലത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പറഞ്ഞ് ലോകത്ത് എല്ലായിടത്തും കണ്ണാടി വെച്ചാൽ മതി എന്നല്ലല്ലോ ആ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് ആ കോണ്ടെക്സ്റ്റിൽ ഒരു അർത്ഥവും ചൈതന്യവും ഉണ്ട് ഏതുപോലെ ഈശ്വര ചൈതന്യം സമൂഹത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിൽ ഭക്തിമാർഗത്തിൽ പോകുന്നവർക്ക് ഗുരുദേവൻ കോണ്ടെക്ടിലായി കൊടുത്തു ഏതുപോലെ സഹോദരൻ അയ്യപ്പന്റെ വാക്കുകളിൽ ദൈവമില്ല എന്ന് പലരും ശ്രീനാരായണ ഗുരുദേവനോട് പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞു അവന്റെ വാക്കില് ദൈവമില്ലെന്നേ ഉള്ളൂ പ്രവൃത്തി മുഴുവൻ ദൈവമാണ് അതാണ് നമ്മൾ കാര്യം നന്മ ചെയ്താൽ മതി അതൊരു കർമ്മയോഗത്തിന്റെ നിലവിൽ ഈ താന്ത്രികമായിട്ടുള്ള പൗരോഹിത്യത്തിന്റെ പിടിയിലല്ലാതെ മതത്തിന് നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം അതിൽ ഭരണകൂടം എവിടെ ഇടപെടണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിന്റെ ആധാരവും ഏഴംഗ ബെഞ്ചിലേക്ക് പോയി ഒരു പ്രധാനപ്പെട്ട ചോദ്യവും അതാണ് ആരാണ് മതത്തെ ഇടപെടേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഈ ഇപ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ രാഹുല പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെ നോക്കുക ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം അദ്ദേഹം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നവോത്ഥാനം അടിസ്ഥാനപരമായി മതപരിഷ്കരണത്തിൽ ഒതുങ്ങിപ്പോയി എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്ന ആളാണ് ഞാൻ പൊതുവെ മതപരിഷ്കരണം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ട മതം ആണെന്ന് അത് കൊണ്ടുവരുന്നത് ഈ മതപരിഷ്കരണമാണ് നവോത്ഥാനം എന്ന് അല്ലെങ്കിൽ മതപരിഷ്കരണമാണ് പുരോഗതി എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതപരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ റിലീജിയൻ ഈസ് ഗിവൺ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്ക് ഒരു ഒരു ഇതുണ്ടാവില്ല താങ്കളുടെ ആദ്യത്തെ ചോദ്യം ഈ മതമാണ് ദുർബലപ്പെടേണ്ടത് മതം പരിഷ്കരിച്ചതിനെ കൂടുതൽ ഒരു പോളിഷ് ചെയ്ത് വെക്കുകയല്ലോ വേണ്ടത് രാഹുൽ ഈ പോയിന്റിൽ എൻ്റെ ചോദ്യം ഇതാണ് പോകുന്ന പോയിന്റിൽ മതമില്ലാത്ത ഒരു സമൂഹത്തിൽ കൂടുതൽ സമാധാനം സമാധാനമുണ്ടാകുമെന്ന് ഒരിക്കലുമില്ല മതമോ രാഷ്ട്രീയമോ അല്ല പ്രശ്നം കമ്മ്യൂണിസത്തിൻ്റെ കുറ്റമോ മാർക്സിൻ്റെ ദർശന പദ്ധതിയുടെ കുറ്റമോ കാര്യമല്ല സ്റ്റാലിനും മാവോയും കോടിക്കണക്കിന് ആൾക്കാരെ ഹിറ്റ്ലറെ കാട്ടി കൂടുതൽ ആൾക്കാരെ കൊന്നത് അല്ലെങ്കിൽ ഞാൻ ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചെഗുവേര ചെഗുവേരയുടെ ദർശന പദ്ധതികളിൽ അദ്ദേഹം തന്നെ വീണ്ടും പറഞ്ഞതുപോലെ ഞാൻ സോഷ്യലിസ്റ്റാണെന്ന് അദ്ദേഹം ഇന്ത്യ വന്നവൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഗാന്ധിയും വലിയൊരു ഫിലോസോഫിക്കൽ ഹെറിറ്റേജും ഉണ്ട് പക്ഷേ ഈ ഹെറിറ്റേജ് ചെകുവേരെ ഉൾക്കൊള്ളുന്ന പോലെ അല്ല മാവ് ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് മതത്തിന് തെറ്റുകൾ പറ്റാം അത് എന്നെ പോലുള്ള മനുഷ്യർക്ക് പറ്റുന്നതാണ് അത് എന്റെ തെറ്റാണ് അല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ള വിശ്വാസികളുടെ തെറ്റാണ് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇവയെല്ലാം ദൈവീകമായ പാതകളാണ് ഞാൻ അടക്കമുള്ള വിശ്വാസികൾക്ക് നേതൃത്വം നൽകുമ്പോഴോ വ്യാഖ്യാനിക്കുമ്പോഴോ തെറ്റുകൾ പറ്റാം അത് ഞങ്ങളുടെ കുറ്റമായി എടുത്ത് ഞങ്ങളെ തെളിപ്പറയണം ആ ധർമ്മങ്ങളെ പറയാം നോൺ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതത്തിന്റെ പേര് ധർമ്മം

കാര്യം സത്യമാണ് ഒരു സത്യമാണ്ണ്ട് അതായത് ഒരുപാട് പാതകൾ ഒരുപാട് ഈശ്വര വിശ്വാസങ്ങൾ യോഗ മീമാംസംഖ്യം അടക്കമുള്ള പാതകൾ അതിൽ തന്നെ ഡി ടി വർഷിപ്പ് അപ്പൊ ഇവരിൽ ചില സ്ട്രാൻഡുകൾ സത്യം പറയാമല്ലോ വാർ ലോഡ്സിനെ ഒരു യുദ്ധവീരന്മാരെ ആരാധിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് ഗാന്ധിജി ഈ സ്ട്രാൻഡിനെ നിരുത്സാഹപ്പെടുത്തുകയും പകരം ശക്തിയുക്ത അഹിംസ വേണമെന്ന് വാദിച്ചപ്പോൾ ബുദ്ധനും നമ്മുടെ ആളാണ് നമ്മളും ബുദ്ധനെ അവതാരമായി കാണുന്നതാണ് അഹിംസ ലോകത്തിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന മതം ജൈന മതമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ജൈനമതക്കാരൻ ഒരു ഇറച്ചി വെട്ടുശാല അല്ലെങ്കിൽ ഒരു മത്സ്യ മാർക്കറ്റ് നടത്തുന്നതായിട്ട് സങ്കല്പിക്കാൻ കഴിയില്ല ജനന്മാരും ബുദ്ധന്മാരുമായിട്ടുള്ള തർക്കം തന്നെ അഹിംസയിൽ നിങ്ങൾ എത്രയോ പുറകിലാണെന്ന് പറഞ്ഞ് ബുദ്ധന്മാരെ ജയന്മാർ കളിയാക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് മതങ്ങളുണ്ട് അപ്പോൾ അതേപോലെ ബുദ്ധമതം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ് പക്ഷേ പൊതുവിൽ ഒരു മതാത്മകതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഈ അന്യനെന്ന് പറയുന്ന ഒരു ബാധ്യതയും ഒരു പ്രശ്നവുമാണ് അതങ്ങനെയാണ് അത് അങ്ങനെ അല്ലാത്ത കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ മതം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ സ്വയം ആഹരിക്കുക സ്വയം കുത്തിമരിക്കുക തേളിൻ്റെ സ്വഭാവമുണ്ട് അതുപോലെ തന്നെ അന്യരെ ഒരു ബാധ്യതയായിട്ട് കാണുക ഇത് ഒരു റിജിഡിറ്റിയാണ് ചിന്താപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള വലിയൊരു നാരോ ആണ് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഏറ്റവും ആശാസ്യമായിട്ടുള്ള കാര്യം ക്രമേണ ദുർബലപ്പെടുത്തിക്കൊണ്ടുവരിക വെള്ളം കൂടുതൽ കൂടുതൽ ഒഴിച്ചുകൊണ്ടിരിക്കുക മതം അത്ര പ്രധാനമല്ല മതത്തിനുപരിയായി മനുഷ്യനുണ്ട് മനുഷ്യോടുള്ള ഇടപെടലിലും മതം പ്രധാനമാകാൻ പാടില്ല വിവാഹത്തിന് എല്ലാ ഫ്രണ്ട്ഷിപ്പിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പടം കണ്ടു ഒരാൾ ഒരു പടം ഇട്ടിരിക്കുകയാണ് ഒരു ശബരിമലയിൽ പോയിട്ട് വരുന്ന ഒരു കുട്ടി ഒരു കറുത്ത വസ്ത്രം ഒക്കെ കുട്ടി ഒരു ഒരു മുസ്ലിം വസ്ത്രധാരണം മടിയിൽ കിടക്കുന്നു ഇതൊരു ന്യൂസ് ആയിട്ട് ഇതൊക്കെ ആഘോഷിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അതായത് നെഗറ്റീവ് അല്ലേ പരസ്പരം മരത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുന്ന ചില ആൾക്കാരെങ്കിലും എല്ലാ സമുദായത്തിലുണ്ടെന്ന് അദ്ദേഹം ഈ സമൂഹത്തിൽ ഉഗ്രവാദികൾ ഉഗ്രവാദികളുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം എടുക്കുകയാണ് ഈ ഉഗ്രവാദികൾ പരസ്പരം വിഘടിപ്പിക്കുമ്പോ തീവ്ര സ്വരക്കാർ ലോകത്ത് മുഴുവൻ പരസ്പരം വിഘടിപ്പിക്കുമ്പോൾ ഒരുമിച്ച് കഴിയുന്നതും ഒരുമിച്ച് ആഹാരം കഴിക്കുന്നതും പോസിറ്റീവ് ായി കാണേണ്ട കാര്യമല്ലേ ഈ പോസിറ്റീവായ കാര്യത്തെ ഇപ്പം രവീന്ദ്രൻ സാറിന്റെ ആർഗ്യുമെന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻ ഇഫക്ട് പറയുന്നത് മഹാത്മാഗാന്ധി ഒരു വർഗീയവാദിയും ശ്രീനാരായണ ഗുരുദേവന്റെ അന്ധവിശ്വാസിയും വിവേകാനന്ദൻ പുരോഗമനവും ബഹുസ്വരതയും പോരാന്നാണ്

ഗ്രൂപ്പ് ഞങ്ങൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങൾ ബേസിക്കലായിട്ട് ഇങ്ങനെ നിക്കേണ്ട ആൾക്കാരല്ല ഞങ്ങൾ കടിച്ചു കടിച്ചുകീറേണ്ടവരാണ് ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അത് ഹിന്ദു സഹോദരനും തമ്മിൽ വിഘടിച്ചു പോകുമെന്ന പേടിയുള്ള കാലത്ത് നമ്മൾ എല്ലാവരും ഒരു വരിക അരുൺ ചോദിക്കാനുള്ളതാണ് മഹാത്മാഗാന്ധി വർഗീയവാദി എന്നുള്ള നിലപാടിൽ നിന്ന് രവീന്ദ്രൻ സാർ പിന്നോയിട്ടുണ്ടായി ഞാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല വീണ്ടും മാറി ഇതിനാണ് കുതിരി മാറൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യമാണ് മഹാത്മാഗാന്ധി വർഗീയവാദിയാണോ അല്ലയോ അല്ലെ മഹാത്മാഗാന്ധി വർഗീയവാദിയാണെന്ന് ഞാൻ കരുതുന്നില്ല പറഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ടില്ല മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയല്ലേ പറഞ്ഞുള്ളൂ മതസൗഹാർദ്ദവാദിയാണ് മതവാദിയാണ് വർഗീയവാദിയല്ലേ മതവാദി രവിചന്ദ്രൻ പറഞ്ഞു ആ വർഗീയവാദി ഇതൊക്കെ വ്യത്യസ്തമല്ലേ മതി ല്ലേറ്റ് ആധുനിക കാലത്ത് മതമില്ലാതെ ഒരു മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ഇല്ല ആത്മീയത എന്ന സത്യം ലോകത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് അവിടെയാണ് മഹാനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് എഴുതിയ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് റിലീജിയനെയും സയൻസിനെയും കുറിച്ച് പറയുമ്പോൾ സയൻസ് ഇല്ലാത്ത റിലീജ്യൻ ബ്ലൈൻഡാണ്

അത് വേണമെന്നില്ല കാര്യം സി ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഖുറാനോ പരിശുദ്ധ ബൈബിളോ അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനോ നമുക്ക് ഒരു പുസ്തകമില്ല അതുകൊണ്ട് ഞങ്ങൾ മതവിശ്വാസം ആരാണ് ഹിന്ദുക്കൾ മതവിശ്വാസം ഇല്ലാത്ത ഞങ്ങൾക്ക് വേദങ്ങളുണ്ട് രാമായണമുണ്ട് പുരാണമുണ്ട് ഒരുപാട് ടെക്സ്റ്റുകളുണ്ട് സി അതിന്റെ പ്രശ്നം സെമിറ്റിക് മതങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ എല്ലാ മതങ്ങളെയും ഗണിക്കുകയും കഴിഞ്ഞ ഒരു രണ്ടായിരം വർഷത്തിൽ സെമിറ്റിക് മതങ്ങൾക്ക് ചില തെറ്റുകൾ ഉണ്ടായേക്കാം നമ്മളെ പോലെ തന്നെ അല്ലേ മതം എന്ന് പറഞ്ഞ അഭിപ്രായം മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം സ്ട്രക്ചർ ദർശനം ശ്രേണി പുരോഹിത വിഭാഗം പുരോഹിത വിഭാഗം ഉണ്ടായിട്ടാണോ അമ്പലാരാധനയും വിഗ്രാരാധനയും തെള്ളി പറഞ്ഞ രാജാറാം മോഹൻ റോയ് നിരീശ്വരവാദിയാണോ ദയാനന്ദ സരസ്വതി നിരീശ്വരവാദിയാണോ ജസ്റ്റിസ് കൃഷ്ണയര് സ്വന്തം ഭാര്യയുടെ പ്രേതത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ന്യായാധിപനായിരുന്നു അടുത്ത കള്ളമാണ് പ്രേതത്തെ കണ്ടിട്ടുണ്ടല്ല ഒരു ഒരു മീഡിയം മീഡിയം വഴി വഴി ആരാധനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ പറഞ്ഞതിനെ ഭാര്യയുടെ പ്രേതത്തെ കണ്ടു ശ്രീ ജസ്റ്റിസ് കൃഷ്ണയർ നല്ലൊരു ന്യായാധിപനായിരുന്നു സ്കോളർ ആയിരുന്നു ഭയങ്കര നല്ല റൈറ്റർ ആയിരുന്നു ഓക്കെ പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ അഭിപ്രായം ഈ പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ടായ ഇല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ ഡെലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധുവായിട്ട് പരിഗണിക്കില്ല ബിക്കോസ് ഇറ്റ് ഡെസ് ഹാവ് ദ ക്വാളിറ്റി ഇസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എവിഡൻസ് ഓക്കെ അതുപോലെ ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ്റെ ഇപ്പോൾ കോസ്മിക് റിലീജിയനെ അന്നത്തെ ജൂതമത നേതൃത്വത്തിലുള്ള ആളുകൾ വിളിച്ചത് അതിൻ്റെ എസ് മാറ്റിയിട്ട് കോമിക് റിലീജിയൻ എന്ന് വിളിക്കണതാണ് ഇതേ ഐൻസ്റ്റീൻ തന്നെ എഴുതിയിട്ടുണ്ട് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ന്യൂറോസിസ് ആണെന്ന് ആ കത്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏഴ് ഏഴ് ലക്ഷം പൗണ്ടിനങ്ങാണ് ഏഴ് ലക്ഷം പൗണ്ടാണോ ഏഴു ലക്ഷം രൂപയാണോ വിറ്റുപോയത് അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ പല രീതിയിൽ മാറി വരും മതം കൃത്യമായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള സമൂഹങ്ങൾ എടുത്തു ഫോർ എക്സാമ്പിൾ സിറിയ ഫോർ എക്സാമ്പിൾ അഫ്ഗാനിസ്ഥാൻ ഫോർ എക്സാമ്പിൾ ഇറാഖ് യു കമ്പയർ വിത്ത് മതം ദുർബലമായിട്ടുള്ള സമൂഹങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യം ഫിൻലാൻഡ് ഓക്കെ അവിടുത്തെ ലിംഗനീതി നോക്കുക അവിടുത്തെ പ്രധാനമന്ത്രി ഒരു സ്ത്രീ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ അല്ലെ ഭരണപക്ഷ നേതാക്കളെല്ലാം തന്നെ സ്ത്രീകൾ സ്വീഡൻ നോർവേ ഡെൻമാർക്ക് ഐസ്ലൻഡ് മതം എവിടെയൊക്കെ ശക്തിപ്പെടുന്നു അവിടെയെല്ലാം ജനങ്ങൾക്ക് കുറക്കമില്ല ഒരു ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുക ബംഗ്ലാദേശിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ജനപ്പെരുപ്പം ഫ്ലഡ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഗ്ലോബൽ വാമിംഗ് പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമാണ് പാകിസ്ഥാൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് മതം തന്നെ ജീവിക്കുന്ന ഒരു ജനതയാണ് അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം എന്താണ് ഈ മതം എവിടെയൊക്കെ രൂക്ഷമായിട്ട് വരുന്നു അവിടെയെല്ലാം നമ്മൾ കാണുന്നത് അവിടുത്തെ പുരോഗതിയെ തടസ്സപ്പെടുന്നത് സാമ്പത്തികമായി ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ പ്രാവശ്യം സെക്കുലറിസിനെക്കുറിച്ച് നടത്തിയൊരു പ്രഭാഷണത്തിൽ ഞാനൊരു പേപ്പർ ഉദ്ധരിച്ചിരുന്നു ആ പേപ്പർ ഇങ്ങനെയാണ് എവിടെയൊക്കെ സെക്കുലറിസത്തിന് ആധിപത്യം കിട്ടുന്നു ആ രാജ്യങ്ങളിലെല്ലാം സാമ്പത്തിക പുരോഗതി കൂടുതലുണ്ടാകുന്നു കഴിഞ്ഞ നൂറ് വർഷത്തെ പഠനമാണ് നൂറ്റിയെട്ട് രാജ്യങ്ങളിലെ സാമ്പത്തിക പുരോഗതിയും അവിടുത്തെ റേറ്റ് ഓഫ് സെക്കുലറിസവുമായിട്ട് കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഠനമാണിത് ആ പഠനത്തിൽ ബ്രിസ്റ്റൽ യൂണിവേഴ്സിറ്റി മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വ്യത്യസ്തമാവാൻ കാരണം അവിടെ അടിസ്ഥാനപരമായി മാറ്റമില്ലെങ്കിലും ഇല്ലെങ്കിലും അവിടെ സമ്പത്ത് എണ്ണയാണ് പ്രകൃതി വിഭവങ്ങളാണ് അവിടെ ശരിക്കും എക്കണോമിക് ആക്ടിവിറ്റീസ് വഴി നമ്മൾ വെൽത്ത് റേസ് ചെയ്യല്ല പ്രകൃതിജന്യമായിട്ടുള്ള വെൽത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണ് ഗവൺ റിസോർസ് അതെ എണ്ണ ഉണ്ടെങ്കിൽ അതോണ്ടെങ്കിലും പ്രശ്നമില്ല ഉദാഹരണമായിട്ട് ബംഗ്ലാദേശിൽ നിറച്ച എണ്ണക്കിണറുകൾ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന് ധനികമാകാൻ പഴയും പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള അൺറസ്റ്റ് തുടരും ഈ മതമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രകൃതി വിഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മതം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറെ നമുക്ക് ലെവൽ ചെയ്ത് പോകാൻ പറ്റും ഇന്ത്യ ഇത്രയും പറയും ഇന്ത്യ നൂറ്റി മുപ്പതൊക്കെയാണ് സ്ഥാനം ഇന്ത്യയിൽ പറഞ്ഞ ഒരു പ്രധാനമായിട്ടും അവസാനിപ്പിക്കുന്നത് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നിടത്ത് ഇന്ത്യയിലെ മതത്തിന്റെ ആധിപത്യം എത്രമാത്രം നമ്മളെ മതരാജ്യങ്ങളിൽ സന്തോഷം സന്തോഷം കുറയുന്നു മതരാജ്യങ്ങൾ അല്ലാത്ത രാജ്യങ്ങളിൽ കൂടുന്നു യൂറോപ്പ് ഫേസ് ചെയ്യുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഡെമോഗ്രാഫിക് വാക്യൂമാണ് അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യ ഇല്ലാതാകുന്നു എന്നുള്ള ഡെമോഗ്രാഫിക് വാക്യൂം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആത്മീയത പറയാനും കുടുംബമൂല്യങ്ങൾ പറയാനും ഒന്നും ഒരു ആത്മീയ സ്ഥാപനമോ ചർച്ചോ അമ്പലമോ ഒന്നും ഇല്ലാത്തതാണ് അവിടെയാണ് വേണ്ടത് തീർച്ചയായും പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് വാക്യൂം ഉള്ളതുകൊണ്ട് കുടുംബമൂല്യങ്ങളും സംവിധാനങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരില്ല അതുകൊണ്ടാണ് പോപ്പുലേഷൻ കുറയുന്നത് കാര്യം ഫെർട്ടിലിറ്ററി റേറ്റ് നിലനിൽക്കാൻ ടൂ പോയിന്റ് വൺ ചിൽഡ്രൻ പെർ സ്ത്രീ വേണം അതാണ് റീപ്ലേസ്മെന്റ് യൂറോപ്പിന്റെ ഏറ്റവും വലിയ ചലഞ്ച് ഈ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം കല്യാണവും കുടുംബവും നമ്മൾ നന്മയുണ്ടെന്ന് പറയുന്ന ഒരിക്കലും ഒപ്റ്റിമം പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടത് അവിടെയാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് കുറയ്ക്കണമെന്നാണ് അവരും പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻ ഡെമോഗ്രാഫിക് ഡിവിഡൻ നമുക്ക് ഇല്ലേ അവിടെയാണ് നമുക്ക് അണ്ടർ പോപ്പുലേഷനും ഓവർ പോപ്പുലേഷനും അല്ല ഒപ്റ്റിമം പോപ്പുലേഷൻ ആണ് വേണ്ടത് വിച്ച് ഈസ്ത്രീ ഫെർട്ടിലിറ്റി റേറ്റ് ഇനി യൂറോപ്പിൽ അടക്കം സംഭവിക്കുന്നത് ഒരു സ്പിരിച്വൽ ക്രൈസിസിലൂടെയാണ് യൂറോപ്പ് അല്ലല്ല ആര് പറഞ്ഞു അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ യൂറോപ്പിൽ ഒരു ഡെമോഗ്രാഫിക് വാക്യൂമും എങ്ങനെയെങ്കിലും കൂടുതൽ ഇമിഗ്രൻസിനെങ്ങോട്ട് വരണോ തകർച്ചയാണ് ഇനിയും സ്റ്റഡി അവർക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു കാരണം കുടുംബങ്ങൾ തകരുന്നു ആ സമൂഹം തകരുന്നു എങ്ങനെയെങ്കിലും ഇമിഗ്രൻസിനെ വിളിച്ച് കേട്ടി ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണ് ഇപ്പൊ യൂറോപ്യൻ സമൂഹം നമുക്ക് വേണ്ട പറഞ്ഞു വേണ്ടത് ഏതെങ്കിലും രീതിയിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് അതായത് ഇന്ന് സൈക്കോളജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒൻപത് തരം ബുദ്ധിശക്തികളിൽ ഒരു വ്യക്തിക്ക് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് വേണം ഇതിൻ്റെ കൂടെ വരുന്ന നെഗറ്റീവായ കമ്മ്യൂണലിസ്റ്റെ എതിർക്കാം പക്ഷേ സ്പിരിച്വലിസ്റ്റെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ജീവിക്കുമ്പോൾ മൂല്യങ്ങളിലും സംസ്കാരത്തിലും ദൈവികതയിലും വിശ്വസിക്കുന്ന ഒരു ഫിൻലൻഡിലെയും സ്വീഡനിലെയും ഡെൻമാർക്കിലെയും ഒക്കെ മനുഷ്യർക്ക് ഇപ്പം എന്താ കുഴപ്പം

ാണ് നല്ല എന്താണ് സിമ്പിൾ ഡെവലപ്മെന്റ് സെക്യൂരിറ്റി

അവിടെയാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റത്തിന്റെ തെറ്റായ ഭാഗങ്ങൾ നിങ്ങൾ എതിർക്കൂ ആത്മീയത വേണ്ടേ ഇന്ന് ഏറ്റവും വേഗത്തിൽ യൂറോപ്പ് ആത്മീയത യു എൻ അടക്കം ഒരു അന്താരാഷ്ട്ര യോഗാ ദിനം കൊണ്ടുവന്നത് ഈ യോഗയും ആത്മീയതയും സ്പിരിച്വാലിറ്റിയും അവർക്ക് വേണം എന്നുള്ളതുകൊണ്ടല്ലേ യു എൻ ആണല്ലോ അത്യാവശ്യം വലിയ ബോഡി യോഗ എന്ന് പറയുന്ന സാധനം എന്താ അതിനകത്ത് സ്പിരിച്വാലിറ്റി എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെയും ശരീരത്തിന്റെ ഐക്യം മനസ്സും ശരീരം ഓൾറെഡി ഐക്യമാണ് രണ്ടും ഒരു സാധനം തന്നെയാണ് അല്ലേ വ്യത്യാസമൊന്നുമില്ല ശരീരം തന്നെയാണ് ശരീരത്തിൻ്റെ തന്നെ ഒരു അവസ്ഥ തന്നെയാണ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറും ഇതുപോലെയുള്ള വ്യത്യാസമേ ഉള്ളൂ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതി ശരീരത്തിൻ്റെ പ്രവർത്തന രീതി അത് കൊള്ളുന്ന ഒരു സാധനമാണ് മനസ്സ് അപ്പോൾ ഇത് ഐക്യത്തിലാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഐക്യം ആകാനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന യോഗ അല്ലെങ്കിൽ യൂറോപ്പിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഒക്കെ ചെയ്യുന്ന യോഗയെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഡ്രില്ലും ജിംനാസ്റ്റിക്കും ഒക്കെ ഉൾപ്പെടെ വേഡൻ പൗട്ടിൻ്റെ പിന്നെ പൗലിന്റെ സ്കൗട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ യൂറോപ്യൻ സാധനമാണ് ഇത് യഥാർത്ഥത്തിൽ പതഞ്ജലി പറഞ്ഞിട്ടുള്ള നാലോ അഞ്ചോ ആസനങ്ങളല്ല ഇന്നേതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൽ പരം ആസനങ്ങളുണ്ട് ഇപ്പൊ ഹോട്ട് യോഗയുണ്ട് ഇതിനകത്ത് സ്പിരിച്വാലിറ്റി ആയിട്ടൊന്നും സ്പിരിച്വാലി ആയിട്ട് ബന്ധമല്ലിറ്റിയിൽ എന്തെങ്കിലും വിശ്വാസിക്കില്ല സ്പിരിച്വാലി നോൺ ഫിസിക്കൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് ആത്മാവ് സ്ട്രേറ്റ് എന്താ സ്ട്രെയിറ്റ് ക്വാസ്റ്റ്യൻ ആത്മാവെന്ത് ആത്മാവ് എവിടെ പ്രശ്നം ഈ സ്പിരിച്വൽ എന്താണ് ആത്മാവ് മറുപടി പറയാം ഈ ആത്മാവ് എന്താണോ പുനർജനിക്കുന്നതാണ് ആത്മാവ് പുനർജനിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് രാഹുൽ ഈശ്വർ വിടാം ഇ ആൻ സ്റ്റീവൻസൺ കഞ്ഞീം നല്ല ഒന്നാം തരം കപ്പയും നല്ല ഉണക്കമയും ചുട്ടതും കഴിക്കുന്ന പ്രേക്ഷകന് മനസ്സിലാകത്തക്ക രീതിയിൽ ആത്മാവ് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ഇന്നർ കോർ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി ബോധം ഓർമ്മ അവന്റെ സ്വത്വം ഏതിലാണോ നിൽക്കുന്നത് അതിനെയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ആത്മാവ് ഒരു സാധനമല്ല ഒരു മാറ്റർ അല്ല മെറ്റീരിയലിസം അല്ല ഭൗതികവാദമല്ല പകരം ഏതാണോ ഒരാളുടെ പ്രാണതത്വം ഒരാളുടെ ജീവതത്വം അയാളുടെ അടിസ്ഥാനം അതിനെയാണ് നമ്മൾ സോൾ എന്ന് വിളിക്കുന്നത് ഈ സോൾ ഉണ്ടായതുകൊണ്ടാണല്ലോ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനയിൽ റീഇൻകാർണേഷനെ കുറിച്ച് പഠിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് കേസുകൾ പഠിക്കുന്ന എംബരിക്കൽ ആ ഉണക്കമീൻ ചുറ്റതും കഞ്ഞീം പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ എവിടെ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു అదా ఇండియా వితౌట్ స్పిరిచువాలిటీ നോ ഇന്ത്യയുടെ കോർ ആത്മീയതയാണ് ഇന്ത്യയുടെ കോർ സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ആ കോർ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ആദ്യത്തെ അതായത് ഫക്കീറുമാരും സന്യാസിമാരും ഒരുമിച്ച് സന്യാസി സന്യാസിലേക്ക് പോകുന്നത് നമ്മളുടെ കോർ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ മതധാരകളെയും ആദ്യം മുതലേ സ്വാംശീകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഇന്ത്യ ബുദ്ധന്റെയും മഹാവീരന്റെയും ഋഷഭന്റെയും വേദി കൃഷിമാരുടെയും ഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയുടെയും ക്രിസ്ത്യാനികളുടെ നമ്മുടെ ഇതിഹാസപ്രകാരം എ ഡി അൻപത്തിരണ്ടിൽ വിശുദ്ധ തോമാസ് ലീഹ ആദ്യം വന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ തർക്കിക്കുമെങ്കിലും ആദ്യ രണ്ടു നൂറ്റാണ്ടുകളിൽ തന്നെ ലോകത്തിലെ വൺ ഓഫ് ദി ആദ്യത്തെ ക്രിസ്ത്യൻ സഭ നമ്മുടേതാണ് നമ്മുടെ ചേരമൻ പള്ളിയാണ് വിശുദ്ധ മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്ന് ജൂതന്മാർ ആദ്യം അങ്ങ് തന്നെ അങ്ങയുടെ ഒരു പരിപാടിയിൽ കോട്ടിയതുപോലെ ആദ്യമായി ജൂതന്മാർ പുറത്താക്കപ്പെട്ടപ്പോൾ അവർ അഭയം തേടി വന്നത് നമ്മുടെ നാട്ടിലാണ് അപ്പൊ നമ്മുടെ നാടെന്ന് പറയുന്നത് ഈ ബഹുസ്വരതയും ആത്മീയതയും ഉൾക്കൊള്ളുന്നതാണ് ആ രീതി മതമാണെങ്കിലും മനുഷ്യനെ നന്നാക്കുകയും സമൂഹത്തെ ഐക്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ആത്മീയതയുമാകുന്നത് തോമസ് ലിഹയുടെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ തന്നെ കെട്ടുകളാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥിതി കിട്ടുന്നത് തള്ളുന്നത് മനസ്സിലാവും അദ്ദേഹത്തിന് യൂറോപ്യൻ വിശ്വാസം എനിക്ക് ഇന്ത്യൻ ഇന്ത്യൻ സഭയിലുള്ള ആളുകൾ തന്നെ ആര് ഇന്ത്യൻ സഭയിൽ ഇപ്പോഴും ശക്തമായി വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞുണ്ടാകാം പക്ഷെ നല്ലൊരു ഫേസ്ബുക്കിൽ കഴിഞ്ഞ പല ആൾക്കാർ ഇത് പല പുരോഹിതന്മാരും ഫേസ്ബുക്കിലാണോ തോമസ് ഫേസ്ബുക്കിൽ പല പുരോഹിതന്മാരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഡിസൗൺ ചെയ്തോണ്ടെന്നാണ് ഞാൻ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു മൈൽഡ് റിലീജിയസിറ്റി ആണോ അല്ല അത് യഥാർത്ഥത്തിൽ ബൗദ്ധികമായും വൈകാരികമായിട്ടും അന്ധവിശ്വാസം തന്നെയാണ് ഇനി ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും പക്ഷേ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ വെട്ടും കുത്തും കൊലപാതകമൊക്കെ കുറച്ച് നടത്തുന്ന ആളായിരിക്കുന്നു അത് ബേസി അതായിരിക്കും ഉദ്ദേശിക്കുന്നത് സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ അന്ധവിശ്വാസമല്ല അതേപോലെ ഉണ്ട് ദേ ആർ ഷെയറിങ് ദ സെയിം സെറ്റ് ഓഫ് സൂപ്പർസ്റ്റിഷ്യൻസ് പക്ഷേ ഇത്തരം ആൾക്കാർ ഫിസിക്കലായിട്ട് കുറച്ച് വയലൻസ് കുറവായിരിക്കുന്നു ഫിസിക്കലായിട്ട് വയലൻസ് കുറവായിരിക്കുന്നത് ഇവർ അന്ധവിശ്വാസിൻ്റെ ഗുണമൊന്നുമല്ല മറിച്ച് ഏതൊരു പോപ്പുലേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒരു പോപ്പുലേഷൻ ഓഫ് ഹൺഡ്രഡ് പീപ്പിൾ അതിനകത്ത് വളരെ പാസിഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും നടക്കുള്ള ആൾക്കാരുണ്ടാവും ഇതായിട്ടുള്ള ആൾക്കാരുണ്ടാവും അത് പല സ്പിരിച്വലിസ്റ്റുകളും വലിയ വലിയ എന്താ പറയുക ഈ ഇത് എന്താ സ്പിരിച്വലിസം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രേതവിശ്വാസം തന്നെയാണ് അടിസ്ഥാനപരമായ സ്പിരിച്വലിസം പ്രേതവിശ്വാസം തന്നെയാണ് ആ പ്രേതവിശ്വാസത്തിലുള്ള ആളുകൾ പലപ്പോഴും പ്രധാനമായിട്ട് ബർമയിൽ ഒരു മങ്ക് വെച്ചാൽ ഇപ്പോഴത്തെ മ്യാൻമാറിലൊരു വിരാതു എന്ന് പറഞ്ഞ മങ്ക്

ഒരു സെ സെക്യുലറായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തുള്ള ഏകദേശം അറുപതിലധികം രാജ്യങ്ങളുടെ ഭരണഘടന നമ്മൾ എടുത്തു വെച്ചിട്ട് അത് കോപ്പി ചെയ്യുകയും നൂറുകണക്കിന് ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയത് ഇത്ര വലിയ സെക്യുലറായിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ടായിരുന്ന ഹിന്ദുത്വ ആശയങ്ങൾ പ്രതിനിധികളുടെ പുസ്തകങ്ങൾ അതായത് വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ എന്തുകൊണ്ടാണ് ആ പഴയ ഭേദങ്ങളോ പുരാണങ്ങളോ ഒന്നും എടുത്തിട്ട് നമ്മൾ ഭരണഘടന രൂപീകരിക്കുന്നതിന് ഉപയോഗപ്പെടുത്താൻ ഗംഭീര ചോദ്യം നമ്മുടെ ഭരണഘടനയിൽ ഒറിജിനൽ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പേജിൽ ഏതാണ് ചിത്രം ചിത്രമെന്നറിയാം ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ചിത്രം അദ്ദേഹത്തോട് ചോദിച്ചാൽ ഉപയോഗപ്പെടില്ല എനിക്കത് ക്ലിയറാക്കണം ഞാൻ ചിത്രമല്ല ചോദിച്ചത് ഇവിടുത്തെ പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും അത് പറയുന്ന സംസ്കൃതികളും സ്മൃതികളും ഒന്നും എന്തുകൊണ്ട് എടുത്തു വെച്ചിട്ട് ഒരു എല്ലാം വേദത്തിന്റെയും എല്ലാ വംശത്തിന്റെയും എല്ലാം ബൈബിളിന്റെയും ഖുർആന്റെയും നന്മകളെടുത്താണ് ചെയ്തിരിക്കുന്നത് ഈ ബഹുസ്വരത പറയുന്നത് സാഹോദര്യം പറയുന്നത് ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ാണ് പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ പോണ ഒരു രാജ്യമാണോ നമുക്ക് വേണ്ടത് ഇദ്ദേഹത്തെ പോലെ ഈ നിരീശ്വരവാദം പറഞ്ഞ് ഈ ഇതില്ലാത്തൊരു സൗകര്യമല്ല ഇവിടെ വെട്ടും കൊലയും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവിടെ പല മതങ്ങളുടെ പേര് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു രാജ്യമാണോ ഇന്ത്യ ആകുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം ഈ വെട്ടും നിരീക്ഷണവാദികളാണ് ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ആയിട്ട് സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോണ ആളുകൾ വളരെ ആത്മീയമായിട്ട് വെട്ടും കൊലയും കുറവുണ്ടെന്ന് അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിൽ പറഞ്ഞോളൂ ഈ പറഞ്ഞതിനു ശേഷം ഈ ഈ സ്പിരിച്വൽ ആകുന്നത് കൊണ്ട് നിങ്ങൾ അക്രമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ നിന്നോ മോചിതരാകുന്നില്ല അത് നിങ്ങളുടെ വ്യക്തി ഗുണമാണ് അതായത് മതവിശ്വാസം അത് സ്പിരിച്വാലിറ്റി ആണ് ഒറ്റ കാര്യം പറയാം നിങ്ങൾ നല്ലതാണെങ്കിൽ ഈവൻ വിത്തൌട്ട് റിലീജിയൻ യു ആർ ഗുഡ് ഈവൻ വിത്ത് റിലീജിയൻ യു ആർ ഗുഡ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ ഈ മതത്തിനും സ്പിരിച്വാലിറ്റിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ബിൻ ലാദിൽ നിന്നും സവാഗിരിയിൽ നിന്നും ബാഗ്ദാദിയിൽ നിന്നും ഇസ്ലാം എടുത്തു മാറ്റിയാൽ അവരൊരു പക്ഷേ ഏറ്റവും മികച്ച വ്യക്തികളായി എത്ര തെറ്റായ മുസ്ലിം വിരുദ്ധമാണത് ആർഗ്യൂമെന്റും ഇസ്ലാം എടുത്തു മാറ്റിയാൽ അയാൾ നല്ലതാണെന്ന് പറയുമ്പോൾ ഇസ്ലാം ആണ് തീവ്രവാദത്തിന് കാരണം എന്ന് പറയുന്ന ഏറ്റവും തെറ്റായ ഒരു മുസ്ലിം ഐ ജിന്നയുടെ കാര്യം പറഞ്ഞു നിരീശ്വരവാദിയായ ജിന്ന ഇന്ത്യയെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി മതം തിരഞ്ഞെടുക്കുന്നു അതിൽ നിരീശ്വരവാദികൾക്കും വേണ്ടി വന്നാൽ ആ രീതിയിലെ കഥ പത്തിക്കാം എന്നതാണ് രാഹുൽ ഈശ് നൽകുന്നത് അതായത് നിരീക്ഷരവാദം എങ്ങനെയാണ് സവർക്കറും സ്റ്റാലിൻ പോൾപോട്ട് പിന്നെ മാവോ സേതു അങ്ങനെ ഒരുപാട് പേര് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് നോക്കേണ്ടത് അവരുടെ പൊളിറ്റിക്സ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത് അല്ലാതെ അവരെ നിരീശ്വരവാദത്തിന് വേണ്ടിയല്ല അവർ കൊല നടത്തുന്നത് നിരീക്ഷരവാദത്തിന് വേണ്ടിയല്ല അവർ അക്രമം നടത്തുന്നത് നിരീശ്വരവാദത്തിൽ നിങ്ങൾക്ക് വേറെ മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല വി ആർ കമ്മിംഗ് ഫ്രോം ദി ആർ ഓൾ ആഫ്രിക്കൻസ് സോ നമുക്ക് അങ്ങനെ വേറെ ആളെ കൊല്ലുക നിങ്ങൾക്ക് അങ്ങനെ മുസ്ലിം എങ്ങനെ ഹിന്ദു എങ്ങനെ പാഴ്സി അങ്ങനെ ഒരു വിഭജനവും ഇല്ല അയാളെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമില്ല മേളി ചെല്ലുമ്പോൾ പോയിന്റ് ഇല്ല അല്ലെങ്കിൽ ഇവിടെനിന്ന് എന്തെങ്കിലും നേട്ടമില്ല അഖണ്ഡമാക്കണമെന്നോ അല്ലെങ്കിൽ പുണ്യഭൂമി അങ്ങനെ ഭംഗിയില്ല ഈ നമ്മുടെ അപ്പോൾ മതത്തെ ദുരുപയോഗം യഥാർത്ഥ വിശ്വാസിയായ ലോകമാണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടു മുസ്ലിമിന്റെ പ്രശ്നമാണോ ഇത് ദേശീയ തലത്തിൽ തന്നെ വളരെ ഈ പറയുന്ന പോലെ ഗഹനമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും ഒരു ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് അതേസമയത്ത് ഇപ്പോ ഈ മത പിന്നെ മൈത്രിയുടെ പ്രതീകമായിട്ടുള്ള ഒരു ചിത്രത്തെക്കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചു അതായത് പിന്നെ ഹിന്ദു ഹിന്ദു കുട്ടി മുസ്ലിം സാന്നിധ്യമുള്ള ഒരു ചിത്രത്തെക്കുറിച്ച് ആയിട്ടുള്ള ചിത്രം അതിനേക്കാൾ വളരെ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയ ഒരു ചിത്രം ജാമിയ മിലിയ സമരവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭരംഗത്തുള്ളൊരു പെൺകുട്ടി ഒരു റോസാപ്പൂവ് പോലീസുകാരന് വെച്ച് നീട്ടുന്ന വളരെ ചിത്രം ഉണ്ടായിരുന്നു അത് അതായിരിക്കട്ടെ നമ്മുടെ ഒരു ഒരു മാനസികാവസ്ഥ പൊതുവെ ഒരു സഹിഷ്ണുതയുടേതായിട്ടുള്ള അന്തരീക്ഷം നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കരുത് അതൊട്ടും അഭികാമ്യമല്ല മറ്റു രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് വിശാലമായിട്ടുള്ള വേദികളിൽ തന്നെ തുടരുകയും വേണം പവർ ബൈ ജനകീ കോടതിമാർട്ട് ലീപ്സ്വറ മാറ്റുമണി ഈ അദ്ദേഹം ഇവിടെ അവസാനിക്കുന്നു ഓർമ്മപ്പെടുത്തട്ടെ നിലപാട് വിശ്വാസം ഭരണഘടനയ്ക്കൊപ്പം എല്ലാ നിലപാടും ഭരണഘടനയ്ക്കൊപ്പം